ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയാസ് വ്ളോഗ്. ഇന്ന് നമ്മൾ മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ട പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇനി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലേശം കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ കട്ട പോലും ഇല്ലാണ്ട് ഉടച്ചുടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ട പുഴുങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നടുകനെ കീറിയിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ മുട്ടയെടുത്ത് ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വശവും ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട, ചെറിയൊരു ലൈറ്റ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അങ്ങനെ എഗ്ഗ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.